എവിടേക്കിടും? വരൂ. ആ ഡോക്ടർ എന്നെ ചതിച്ചു. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ പറ്റി കത്തയച്ചിട്ട് ഇതുവരെ ഒരു മറുപടിയും വന്നില്ല. എന്റെ മനസ്സ് കിടന്ന് പെടയാണ് സർ. ആദ്യ രാത്രിയിലേക്ക് കടക്കാൻ ഇനിയിതാ ഏതാനും മണിക്കൂറുകൾ മാത്രം. ഈ രാത്രി പൊളിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു. സാർ എന്നെ ഉപദേശിച്ചേ പറ്റൂ. എനിക്ക് ആരുമില്ല സർ. ഞാനുണ്ട് ദിനേശ, ഉപദേശിക്കാന്ന് വെച്ചാൽ. സാർ എങ്ങനെയാണ് ഈ ആദ്യ രാത്രി? സാർ ഒരു നോവലിസ്റ്റ് ആണല്ലോ, ഭാവന കാണുമല്ലോ. ഭാവന ധാരാളമുണ്ട്. പൊതുരംഗത്തിൽ ഞാൻ എഴുതാറുള്ള സുരഭി മോഹങ്ങൾ എന്ന നോവലൊന്ന് വായിച്ചോളൂ, ആദ്യ രാത്രി കളക്കാം. സാർ വായിച്ചു പഠിക്കാനൊന്നും സമയമില്ല. ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സെടുത്ത് അമ്മാനമാടുന്നവൻ എന്നാണ് അർത്ഥം. എത്രയെത്ര സ്ത്രീ മനസ്സുകളെ ഞാൻ കീറിമുറിച്ചിരിക്കുന്നു. എന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടി തനിക്ക് വായിക്കായിരുന്നില്ലേ? അതൊക്കെ പിന്നെ വായിക്കാം. സാർ ഇത് പറ പോട്ടെ, സാറിന്റെ ആദ്യ രാത്രി എങ്ങനെയായിരുന്നു? അത് ഒരുപാട് ടൈം എടുക്കും. പുതിയ ടൈപ്പിൽ പോരെ. പുതിയ ടൈപ്പ് എന്ന് വെച്ചാ? പുതിയ ടൈപ്പിൽ സംസാരം കുറയും, കൂടുതൽ ആക്ഷൻസ് ആയിരിക്കും. അത് പോരാ, സംസാരിച്ച് മയക്കാൻ പറ്റണം. ശരിയാക്കാം. ഞാൻ ചില ടെക്നിക്കുകൾ പറയാം. കിടപ്പുറി എങ്ങനെയാ? പൂക്കളും മാലകളൊക്കെ ഉണ്ടല്ലോ. ഒന്നുമില്ല. അത് വേണം, പെട്ടെന്ന് അലങ്കരിക്കണം. എടോ, ഈ പൂവെന്ന് പറയുന്നത് പ്രേമത്തിന്റെ ഒരു സിമ്പിളാണ്. നീ ഒരു പൂവും കയ്യിലേന്തി ജനാല കമ്പികളിൽ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിൽക്കണം. ജനലിലൂടെ വിദൂരത കിട്ടില്ല, അപ്പുറത്ത് മതിലാണ്. അപ്പൊ മതിലുമ്പോ നോക്കിയാ മതി. എന്തായാലും പുറത്തേക്ക് നോക്ക്. ഓ, കിടപ്പുമുറിയുടെ വാതിൽ ചാരിയിരിക്കണം, കുറ്റിയിടരുത്. അവൾ നമ്രമുഖിയായി വാതിൽ പാളികൾ തുറന്ന് ഒരു ഗ്ലാസ് പശുവും പാലുമായി മന്ദം മന്ദം കടന്നു വരും. നീ തിരിഞ്ഞു നോക്കാതെ പറയണം, വരൂ കുട്ടി, കടന്നു വരൂ. നമ്മുടെ നിർണായകമായ ആദ്യ രാത്രിയിലേക്ക് കടന്നു വരൂ. അവൾ വരും, പാൽ ഗ്ലാസ് നീട്ടും. ഗ്ലാസ് വാങ്ങുമ്പോൾ അവളുടെ വിരൽ തുമ്പുകളിൽ മൃദുവായിട്ടൊന്ന് സ്പർശിക്കണം. അത്ര പെട്ടെന്ന് സ്പർശനം വേണോ? അത്ര പെട്ടെന്ന് സ്പർശനം വേണ്ടി വരും. ഞാൻ പറയുന്നത് കേട്ടാ മതി. പാല് പാതി കുടിച്ച് അവൾക്ക് നീട്ടണം. അവൾ കുടിക്കട്ടെ, പിന്നെ ഗംഭീരമായിട്ടൊന്ന് പുകഴ്ത്തണം. ഈ സാരിയും ബ്ലൗസും കുട്ടിക്ക് എന്ത് നന്നായി ചേരുന്നു. കുട്ടി സുന്ദരി ആയതുകൊണ്ടാണ് ഇതിന്റെ നിറം ഇത്ര മനോഹരമായി തോന്നുന്നത്. പുകഴ്ത്തലിൽ വീഴാത്ത ഒരു സ്ത്രീയും ഇതുവരെ ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല. അതുപോട്ടെ, നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമോ? പാടുകയും വരയ്ക്കുകയും ചെയ്യുന്ന ചില കോന്തന്മാരെ സ്ത്രീകൾ വല്ലാതെ കയറി അങ്ങ് പ്രേമിക്കും. എന്താ പാടിക്കൂടെ? അത്യാവശ്യമാണെങ്കിൽ. ആണ്, ഒരു സാമ്പിൾ നോക്കട്ടെ. പാട്. ഏതാ പാടണ്ട്? ഏതെങ്കിലും ഒരെണ്ണം പാട്. ഒരു നല്ല പാട്ട് പാടല്ലേ. ആ, മറ്റൊരു സീതയെ കാട്ടിലെ കയക്കുന്നു ദുഷ്ടനാം ദൂർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദൂർവിധി വീണ്ടും മറ്റൊരു സീത. നിർത്ത് നിർത്ത്. ആക്ഷനും അർത്ഥം ഒക്കെ കൊള്ളാം, പക്ഷെ നീ പാടണ്ട. പാടുമെന്ന് പറഞ്ഞാ മതി. ചിത്രകാരനാണ്, കലാകാരനാണ് എന്നൊക്കെ തട്ടിയേക്ക്. പിന്നെ നീ നിന്റെ ഗുണഗണങ്ങളൊക്കെ പറ. പുകവലിക്കില്ല, മദ്യപിക്കില്ല, മതി, ഇത്രയും മതി, സക്സസ്. എനിക്കിതൊക്കെ ഒറ്റക്ക് പറയാൻ പറ്റുമോ? എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. എന്നാ പിന്നെ ഞാനും കൂടി വരാം. ഞാനൊരു കലാകാരനാണ്, ചിത്രകാരനാണ്. നന്നായി പാടുകയും ചെയ്യും, പക്ഷെ ഇപ്പൊ പാടുന്നില്ല. അമ്മയും തങ്കമണിയൊക്കെ കേട്ടാ മോശമല്ലേ? അല്ലേ ശോഭെ, പറയൂ. ഈശ്വര അവൾ വന്നു കഴിഞ്ഞു. വരൂ ശോഭെ,
നിർണായകമായ നമ്മുടെ അർദ്ധരാത്രിയിലേക്ക് കടന്നു വരൂ. എന്താ മടിച്ചു നിൽക്കുന്നത്? കടന്നു വന്നോളൂന്നേ, ഒട്ടും മടിക്കണ്ട. വരൂ, കടന്നു വരൂ. അമ്മ, നീ ഇത് ആരോടെ സംസാരിക്കുന്നേ? എടാ, പന്തലുകാരന് കാശ് കൊടുത്തു വിട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എത്രയാ? 250. പിന്നെ എന്തൊക്കെയുണ്ട്? സുഗന്ധനല്ലേ? ഞാൻ കുറച്ച് തിരക്കിലാട്ടോ, പിന്നെ സംസാരിക്കാം. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ ശോഭ ഉടുത്തിരുന്ന പച്ച സാരിയും നീല ബ്ലൗസും എന്ത് നല്ല ചേർച്ചയായിരുന്നു. അന്നെന്തിനാ ഇത്രയും നാണിച്ചത്? അത് ഞാനായിരുന്നില്ലേ, ശോഭയുടെ ദിനേശേട്ടനായിരുന്നില്ലേ? എന്തൊന്നും മിണ്ടാത്ത. ഞാൻ ഈയിടെ കണ്ട ഒരു നാടകത്തിലെ ചില സംഭാഷണങ്ങൾ ഓർക്കായിരുന്നു. അല്ലാതെ ചെറുപ്പം മുതൽ പൂക്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടല്ല ഈ മാലയൊക്കെ ഇവിടെ തൂക്കിയത്. എന്റെ വക ആദ്യമായി ഒരു സമ്മാനം. പിന്നെ പാലിന്റെ കാര്യം എന്തായി? ഒരു ഗ്ലാസ് പശുവും പാൽ അല്ല വേണ്ട. ഇനി ലേറ്റ് ആയിപ്പോയി, എല്ലാരും ഉറങ്ങിക്കാണും. ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയുമില്ല. എന്തിനാ പേടിക്കുന്നത്? ശോഭക്ക് പേടിയുണ്ടോ? എന്ത് പേടിക്കാനല്ലേ? ശോഭ പേടിച്ചു പോയോ? ഇതൊക്കെ സാധാരണയല്ലേ. എങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ? നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ടെന്ന്? പഴയതുപോലെ തന്നെ. ഇങ്ങോട്ട് നോക്കി, ശോഭയോട് നീ നല്ല ബഹുമാനത്തിലൊക്കെ പെരുമാറണം കേട്ടോ. നിന്റെ ചേട്ടത്തി അമ്മയാണ്, അത് മറക്കണ്ട. കളിയാക്കിയിട്ടുള്ള സംസാരമൊന്നും ആ കുട്ടിയോട് വേണ്ട. എന്താ ചിരിക്കുന്നേ? പിന്നെ വേറൊരു കാര്യം, അടുക്കളപ്പണി അധികം ശീലിച്ചിട്ടുള്ള കുട്ടിയൊന്നും അല്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കണ്ട. അടുക്കളപ്പണി ശീലിച്ചിട്ടില്ല ദിനേശേട്ടൻ എങ്ങനെ അറിയാം? അവരുടെ അടുക്കളയിൽ പോയി നോക്കിയിട്ടുണ്ടോ? നിന്റെ ഈ മാതിരി സംസാരമാണ് എനിക്ക് തീരെ രസിക്കാത്തത്.
ഇനിയിപ്പോ ആ കുട്ടി പണി എടുക്കാമെന്ന് പറഞ്ഞാലും നീ സമ്മതിക്കണ്ട. അതാണ് സ്നേഹമുള്ള കുട്ടികളുടെ ലക്ഷണം. ശോഭ ചേച്ചി ഇങ്ങനെയൊന്നല്ല പറഞ്ഞത്. തങ്കമണി പോയി പഠിച്ചോളൂ, അടുക്കളയിലേക്ക് വരിക വേണ്ടെന്നാ. അങ്ങനെ പറഞ്ഞു. നേരം വെളുത്തപ്പ് തുടങ്ങിയതാ. പാത്രം കഴുകലും ചായ ഉണ്ടാക്കലും. അടുക്കള ഭയങ്കര യുദ്ധത്തിലാ. നീ കുളിച്ചിട്ടും പിടിച്ചിട്ടും ഒന്നുമില്ലേ? പ്രസി പോകുന്നില്ലേ? പോകുന്നുണ്ട്. പിന്നെ ചായ വേണോ? വേണ്ട. അല്ല, ഈ കല്യാണത്തിന് വാങ്ങിച്ച അരിയും സാധനങ്ങളൊക്കെ എത്ര ബാക്കിയുണ്ടെന്ന് അടുക്കളയിലൊന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അതൊക്കെ അങ്ങ് സ്റ്റോർ റൂമില്ല. അടുക്കളയിലൊന്നുമില്ലേ? ഉണ്ട്, ചട്ടിയും കലം ഉണ്ട്. എന്താ കാണണോ? അയ്യോ, അതുണ്ട്. ഇന്നലെ കവറിലിട്ട് പണം തന്നവരുടെ പേര് വിവരങ്ങളൊക്കെ നോട്ട് പുസ്തകത്തിൽ എഴുതിയോ? അതൊക്കെ പിന്നെ എഴുതാലോ. പിന്നെയോ? ഇപ്പൊ എഴുതണം. എന്നിട്ട് ആ നോട്ട് പുസ്തകം എന്റെ താ. എല്ലാത്തിനും ഒരു വ്യവസ്ഥ വേണം. പോടാ, ചെന്നിരുന്ന് എഴുതിക്കൊണ്ട് വാടാ. ഒന്നുമില്ല. ഒരുപാട് നേരത്തെ എഴുന്നേറ്റോ. എന്നിട്ട് എന്താ എന്നെ ഉണർത്താതിരുന്നു? എന്താ അമ്മേ, കണക്ക് എഴുതിയോ? ഇപ്പൊ എഴുതാം. അമ്മേ, എന്താന്ന് അറിയില്ല, ഞാനിന്ന് പ്രസ് പോണോ? മര്യാദക്ക് പോകുന്നതാ നിനക്ക് നല്ലത്. അതെ അതെ, അതാ നല്ലത്. എന്നാലും പാല് കൊണ്ടുവരാത്തത് എന്റെ കുറ്റമൊന്നും അല്ലല്ലോ. പുകഴ്ത്തണം പറഞ്ഞിട്ട് അതെങ്കിലും ചെയ്യായിരുന്നില്ലേ? പുകഴ്ത്താനുള്ള സംഭാഷണം പറഞ്ഞു പഠിക്കുന്നത് കേട്ടോണ്ടല്ലേ ശോഭ കേറി വന്നത്. വാതിൽ തുറക്കണ ശബ്ദം കേട്ടില്ലേ? വാതില് ചാരാൻ മറന്നു. അതൊക്കെ എന്റെ കുറ്റ? ആരുടെ കുറ്റായാലും ആകെ നാറി എന്ന് പറഞ്ഞാ മതിയല്ലോ. മേക്കെട്ടി വീണ് സംഭവം ആകെ കൊളാകുകയും ചെയ്തു. കാലത്തെഴുന്നേറ്റ് തമ്മിൽ തമ്മിൽ ഒരു വാക്ക് മിണ്ടാൻ പറ്റില്ലാന്നേ. അമ്മയെ കൊണ്ട് ഭയങ്കര ശല്യം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിപ്പുറക്കുന്നില്ല. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് പോകുന്നത്? പോതില്ലെങ്കിൽ ശോഭയുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ തെറി കേൾക്കേണ്ടി വരും. അതോടെ എന്റെ വെയിറ്റ് പോവും. പ്രസിന്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഞാനിപ്പോഴൊന്ന് അങ്ങോട്ട് പോയാലോ? ചെല്ലടോ, സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ എന്തിനാ ഒളിച്ചു കളി? താൻ ധൈര്യമായിട്ട് ചെല്ല്, അമ്മയുടെ അമ്മയുടെ പണിയൊക്കെ പറ. അമ്മ കണ്ട പ്രശ്നമാണെന്നേ. അമ്മ കാണാതെ ശോഭയെ കാണാൻ പറ്റണം. അതിനെന്താണ് ഒരു വഴി ഈശ്വര? ഒരു വഴിയുണ്ട്. നല്ല ആരോഗ്യമുള്ള നാലാളെയും വിളിച്ച് ഒരു കാറുമായി അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് ശോഭയെ തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് നടത്ത്. എന്നിട്ട് എവിടെങ്കിലും പോയി താമസിക്കും. അപ്പൊ പിന്നെ സുഖമായിട്ട് കാണാലോ. അപ്പൊ അവള് കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല. ഈശ്വര, വല്ല കള്ളന്മാരും അകത്തോട്ട് കേറിയോ? ഈ കുട്ടിയുടെ ഒരു കാര്യം. ശോഭയെ, ഓ, പണയം മാലയൊക്കെ ഉള്ളതല്ലേ? അലമാരി പൂട്ടാതാണോ കുളിക്കാൻ പോകുന്നത്? ആരാമേ? നിനക്ക് മുൻമസ്തി എന്നിരുന്ന് പഠിച്ചാൽ എന്താ? കള്ളന്മാർക്ക് ഇപ്പൊ രാത്രിയെന്നോ പകലെന്നോ ഇല്ല.
കല്യാണം കഴിഞ്ഞ് വീടാണെന്ന് അന്വേഷിച്ച് അറിഞ്ഞിരിക്കുമല്ലോ. മാലയമലയെ കക്കാൻ ഇറങ്ങിയതാ പേരും കള്ളൻ. അതല്ലേ എങ്ങനെ അകത്ത് വിട്ടു? അതല്ലേ രസം. കള്ളൻ അകത്ത് കയറിയത് ഞാൻ അലമാരി പൊട്ടി താക്കോലെടുത്തു. അപ്പൊ കള്ളനെ കണ്ടോ? മുഖം കണ്ടില്ല. അലമാരി പൊളിക്കട്ടെ. അയ്യോ അത് വേണ്ട, മറിച്ചിട്ടിട്ട് താക്കോലുണ്ട് തുറക്കാം. എനിക്ക് താക്കോൽ എടുത്തുണ്ടോ? ആ ഒന്ന് മാറിയെന്നേ, ഒന്ന് മാറിയെന്നേ. നമ്മളിങ്ങനെ വെറും കയ്യോടെ നിന്നാൽ അപകട. മക്കളെ കത്തിയും കൂടുതൽ എടുത്തുകൊണ്ടു. അയ്യോ കത്തി ഉണ്ടൊന്നും ചെയ്യണ്ട. സിസ്റ്റർ ഉമ്മാരി, ഇവന്റെ കയ്യിൽ തോക്കുണ്ടോ ബോംബുണ്ടോ എന്നൊന്നും അറിയാൻ മേല. ഒരു ജീവൻ മരണ കളിയാ ഞങ്ങളും കളിക്കുന്നത്. എടാ നോക്കി നിക്കാതെ വല്ല വടിയും കുന്തൂക്കി എടുത്തുകൊണ്ട് വാടോ ഇങ്ങോട്ട്. ആശാൻ ഒന്ന് പിടിച്ചാട്ടെ. ആ വേമ്പടി അവിടെ അയ്യോ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. വെട്ടാനല്ല സിസ്റ്ററെ, ഒരു ആത്മരക്ഷയ്ക്കാ. അടിക്കുന്നവർ ആരാണെന്ന് വെച്ചാൽ ഓരോ വടി വാങ്ങിച്ചോളൂ. കൃഷ്ണേട്ടൻ കളരിയൊക്കെ പഠിച്ച ആളല്ലേ, ആദ്യത്തെ അടി നിങ്ങളായിക്കോ. അതെ, പക്ഷേ എനിക്കിപ്പം പരിശീലനം സ്വല്പം കുറവാ. നേരം കളയാതെ അടിക്കുന്നവർ മുന്നോട്ട് വന്നാട്ടെ. ഞാൻ അടിക്കാം. ഞാൻ തുറക്കാൻ പോവുകയാണ്. ഞാൻ തുറന്നത് മാധവ, ആദ്യത്തെ അടി വീണിരിക്കണം. അയ്യോ കൊല്ലല്ലേ, കൊല്ല കൊല്ലല്ലേ, ഞാനാണ് ദിനേശ. നിങ്ങളൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. കല്യാണം, വീടുവെപ്പ്, ഇത് രണ്ടും മനുഷ്യന്റെ ചീത്ത സമയത്താ നടക്കുക. അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ നിനക്ക് അലമാരി കയറാൻ തോന്നുന്നു? ദാമ്പത്യ ജീവിത വിജയത്തിന് കൂട്ടുകുടുംബം പറ്റിയതല്ലെന്ന് എവിടെയോ വായിച്ചിരുന്നു. അത് 100% ശരിയാണ്. ഭാര്യക്കും ഭർത്താവിനും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കണം, ഹൃദയവും ഹൃദയവും കൈമാറണം. ഇതിനൊന്നും കൂട്ടുകുടുംബത്തിൽ സൗകര്യമില്ലെന്നേ. എന്നാലേ നീ ഏതെങ്കിലും ലോഡ്ജിൽ മുറി എടുത്ത് താമസിക്കേ. അത് പറ്റില്ല, പോലീസ് റെയ്ഡ്. അതിന് നീ ഈ പെണ്ണിനെ പൊക്കിക്കൊണ്ടുവന്നതാണോ? അല്ല, അതല്ല പ്രശ്നം. നേ പ്രസ് പോയില്ലെങ്കിൽ അമ്മ മഹാഭദ്രകാളിയാവും. ഇതിപ്പോ രാത്രി 10-11 മണിയാവുമ്പോഴാ വീട്ടിൽ ചെല്ലാൻ പറ്റുന്നത്. അപ്പോഴേക്കും ശോഭ ഉറങ്ങാനുള്ള ഒരു മൂഡിലായിരിക്കും. കൂടുതൽ സമയം കാണാനും സംസാരിക്കാനും പറ്റിയില്ലെങ്കിൽ അവളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടാൻ വലിയ ബുദ്ധിമുട്ടാ. ഞാൻ വേറൊരു ടെക്നിക്ക് പറയട്ടെ. പറയൂ, പക്ഷെ ഫസ്റ്റ് നൈറ്റ് പോലെ ആവരുത്. ഇല്ലടോ, ഇത് തികച്ചും മനഃശാസ്ത്രപരമായ ഒരു നീക്കമാണ്. അതായത് വലിയൊരു ഫോട്ടോ നിന്റെയും അവളുടെ കിടപ്പ് മുറിയിൽ ആണി അടിച്ചു തൂക്കണം. എന്നിട്ട് നീ ഇല്ലാത്ത പകൽ നേരങ്ങളിൽ അവൾ ആ ഫോട്ടോയിൽ നിർനിമേഷയായി നോക്കി നിൽക്കും. തന്റെ പ്രിയതമന്റെ പ്രതിച്ഛായയുമായി അവൾ സംവേദനം നടത്തും, ഇണങ്ങും പിണങ്ങും. കൊച്ചു കള്ളൻ എന്നും പറഞ്ഞ് ഫോട്ടോയുടെ കവിളി നുള്ളും. നേർക്ക് നേരെ പറയാൻ മടിക്കുന്നതൊക്കെ ഫോട്ടോയോട് പറയും. അങ്ങനെ അങ്ങനെ അവളുടെ ഹൃദയത്തിൽ നീ കേറും. എന്തായാലും അലമാര പോലെ അപകടമൊന്നുമില്ലല്ലോ. പരീക്ഷിച്ച് നോക്കിയിട്ട് ഫലം പറ. ബാക്കി ഞാൻ അപ്പ പറയാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആ കുട്ടി നല്ലപോലെ വെളുത്തിട്ടാണ്. ഫോട്ടോയിൽ ആ വ്യത്യാസം കാണരുത്. ഇഷ്ടം പോലെ മേക്കപ്പ് ചെയ്തോളൂ, ഫോട്ടോയിലെങ്കിലും നിനക്ക് കുറച്ച് സൗന്ദര്യം ഉണ്ടായിക്കോട്ടെ.